ഹലോ എവ്രിവൺ, ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന ടോപ്പിക്കും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാരുമായി ഈ ലിങ്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെഫിനിഷനിലേക്ക് പോകുന്നതിന് മുൻപ് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില അടിസ്ഥാന വിവരങ്ങളുണ്ട്. ഒരു കമ്പ്യൂട്ടറിന് സ്വയം ഒന്നും ചെയ്യാനാവില്ല. വ്യക്തമായ നിർദ്ദേശങ്ങൾ കിട്ടിയാൽ മാത്രമേ അതിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നുള്ളൂ. സോ എന്തെങ്കിലും ഒരു പ്രത്യേക ജോലി കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിക്കാനുള്ള നിർദ്ദേശങ്ങളെയാണ് കമ്പ്യൂട്ടർ പ്രോഗ്രാം എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജിൻ്റെ മറ്റൊരു പേരാണ് മെഷീൻ ലാംഗ്വേജ് അഥവാ യന്ത്രതര ഭാഷ. മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന കോഡുകൾ ബൈനറി സംഖ്യകളായ 0, 1 എന്നിവ കൊണ്ടാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. സോ മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം അറിയപ്പെടുന്ന പേരാണ് ബൈനറി. നെക്സ്റ്റ്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആൾക്ക് അഥവാ യൂസറിന് മനസ്സിലാകുന്ന ലാംഗ്വേജാണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജുകൾക്ക് ഉദാഹരണമാണ് ബേസിക്, ഫോർട്ടാൻ, അൽഗോൾ, കൊബോൾ, ലിപ്സ്, പ്രോലോഗ്, സി, സി പ്ലസ് പ്ലസ്, ജാവ, വിഷ്വൽ ബേസിക് അഥവാ VB, പൈത്തൺ എന്നിവ. ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ. ആൻസർ ഇംഗ്ലീഷ്. ഇനി ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലെവൽ ലാംഗ്വേജ് അഥവാ ലോ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന അഥവാ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമുകളെ പറയുന്ന പേരാണ് ട്രാൻസ്ലേറ്റർ. പ്രധാനപ്പെട്ട ട്രാൻസ്ലേറ്റർ പ്രോഗ്രാമുകളാണ് അസംബ്ലർ, കമ്പൈലർ, ഇൻ്റർപ്രിറ്റർ എന്നിവ. ഇത്തരത്തിലുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളുടെ സഹായത്തോടു കൂടി നിർമ്മിക്കുന്ന കമ്പ്യൂട്ടറുകൾക്കായുള്ള നിർദ്ദേശങ്ങളുടെ കൂട്ടമാണ് സോഴ്സ് കോഡ് എന്ന് പറയുന്നത്. സോ മനുഷ്യന് മനസ്സിലാകുന്നത് ഇത്തരത്തിലുള്ള സോഴ്സ് കോഡുകളാണ്. അതായത് എന്തെങ്കിലും ജോലി ചെയ്യുവാനായി ഇത്തരത്തിലുള്ള സോഴ്സ് കോഡുകളായി കമ്പ്യൂട്ടറിന് നൽകുന്ന ഇലക്ട്രോണിക് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാമുകളുടെ ഒരു കൂട്ടത്തെയാണ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ ഡെഫിനിഷൻ തന്നെ 3 രീതിയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. 1, എന്തെങ്കിലും ജോലി ചെയ്യുവാൻ ആവശ്യമായി കമ്പ്യൂട്ടറിന് നൽകുന്ന ഇലക്ട്രോണിക് നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. 2, കമ്പ്യൂട്ടർ ഹാർഡ്വെയറുകളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. 3, സ്പർശിച്ചറിയാൻ സാധിക്കാത്ത കമ്പ്യൂട്ടറിലെ ഭാഗമാണ് സോഫ്റ്റ്വെയർ. 3rd point പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെ പ്രധാനമായിട്ട് 2 തിരിക്കുന്നുണ്ട്. സ്പർശിച്ചറിയാൻ സാധിക്കുന്ന കമ്പ്യൂട്ടർ പാർട്സിന് ഹാർഡ്വെയർ എന്നും സ്പർശിച്ചറിയാൻ സാധിക്കാത്ത ഇത്തരത്തിലുള്ള പ്രോഗ്രാംസിന് സോഫ്റ്റ്വെയർ എന്നുമാണ് പറയുന്നത്. ഈ ഭാഗവുമായി കണക്ട് ചെയ്ത് പറയാവുന്ന മറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 1, കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ അഥവാ നിർദ്ദേശങ്ങൾ നൽകുന്ന പ്രക്രിയയാണ് ഇൻപുട്ടിംഗ്. 2, സോഫ്റ്റ്വെയറുകൾ നിയന്ത്രിക്കുന്നവർ അറിയപ്പെടുന്ന പേരാണ് പ്രോഗ്രാമർ. 3, സോഫ്റ്റ്വെയറുകളിലും പ്രോഗ്രാമുകളിലും ഉണ്ടാകുന്ന തെറ്റുകൾ അറിയപ്പെടുന്നത് ബഗ്സ് എന്നാണ്. ഈ തെറ്റുകൾ അഥവാ ബഗ്സുകൾ നീക്കം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഡീബഗ്ഗിങ്. സോ ബഗ്സും ഡീബഗ്ഗിങ്ങും. ഇനി ഒരു ബഗിന് എക്സാമ്പിളാണ് Y2K. മാത്രമല്ല Y2K മില്ലേനിയം ബഗ് എന്നും അറിയപ്പെടുന്നു. നെക്സ്റ്റ്, സോഫ്റ്റ്വെയറിനെ 2 തരംതിരിക്കുന്നു. 1, സിസ്റ്റം സോഫ്റ്റ്വെയർ. 2, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ ഒരു യൂസർ അയാളുടെ പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന സിസ്റ്റം സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പല രീതിയിലുള്ള ഡെഫിനിഷൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. 1, കമ്പ്യൂട്ടറിലെ എല്ലാ പ്രവർത്തനങ്ങളെയും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. 2, ഒരു യൂസറിനെയും കമ്പ്യൂട്ടറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അഥവാ മനുഷ്യനും കമ്പ്യൂട്ടറിനും ഇടയിലുള്ള ഒരു ഇൻ്റർഫേസ് അല്ലെങ്കിൽ മാധ്യമമാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ആദ്യമായി മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആദ്യമായി പ്രവർത്തനം ആരംഭിക്കുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത്തരത്തിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മെമ്മറിയിലേക്ക് ലോഡ് ചെയ്ത് കമ്പ്യൂട്ടർ പ്രവർത്തനം ആരംഭിക്കുന്നതോ അല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യുന്നതോ ആയ പ്രക്രിയയെ പറയുന്ന പേരാണ് ബൂട്ടിംഗ്.
ഇനി പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസായി വന്നിട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു സമയത്ത് ഒരു യൂസർ, അതായത് ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സിംഗിൾ യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. രണ്ട്, മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഒരു സമയത്ത് ഒന്നിലധികം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി യൂസർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. തേർഡ് വൺ, ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതായത് ഒന്നിൽ കൂടുതൽ പ്രോഗ്രാമുകൾ ഒരു നിശ്ചിത ഇടവേളകളിലായി റൺ ചെയ്യിക്കാൻ കഴിവുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈം ഷെയറിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ആൻഡ് ലാസ്റ്റ്, ഒരേ സമയം ഒന്നിലധികം CPU ഉപയോഗിച്ച് ജോലി ചെയ്യാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസ്സിംഗ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഒന്നിൽ കൂടുതൽ CPU ഉപയോഗിക്കാൻ കഴിയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് മൾട്ടി പ്രോസസ്സിംഗ്. വിൻഡോസ്, ലിനക്സ്, മാക് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റംസും അനുബന്ധ വിവരങ്ങളും നെക്സ്റ്റ് പാർട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. മാത്രമല്ല, ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാനും ചാനൽ സജസ്റ്റ് ചെയ്യാനും മറക്കരുത്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.